ജാതി വെറികളെ തച്ചുടച്ച് ജെയ്ബി ടുഡേ റിപ്പോർട്ടർ എന്ന ചിത്രത്തിന് ശേഷം സൂര്യ നായകനാകുന്ന ചിത്രം ആമസോൺ പ്രൈമിലൂടെ റിലീസ് ചെയ്തിരിക്കുകയാണ് ലീഗൽ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ടിജെ ജ്ഞാനവേലാണ് തമിഴിനു പുറമേ മലയാളം തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും മൊഴി പകർപ്പുകൾ ഇറങ്ങിയ ചിത്രത്തിൽ പ്രകാശ് രാജ് ലിജിമോൾ ജോസ് കെ മണികണ്ഠൻ രജിഷ വിജയൻ റാവു രമേശ് തുടങ്ങിയവരാണ് സൂര്യയ്ക്കൊപ്പം പ്രധാന വേഷത്തിൽ എത്തിയിരിക്കുന്നത് വെളിച്ചത്തിന്റെ ഒരു ചെറിയ കണം മതി തമസ് അകറ്റാൻ അന്ധകാരത്തിലിരുന്ന നിരവധി പേരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം പകർന്ന ഒരു പോരാട്ടത്തിന്റെ കഥയാണ് ജയ്ബീമിന്റെ ഇതിവൃത്തം മനുഷ്യാവകാശ ദംശനത്തിനെതിരായുള്ള പോരാട്ടമാണ് ചിത്രത്തിന്റെ പ്രമേയം 1993 ൽ ഇരുളർ എന്ന ഗോത്രവർഗക്കാരായ വ്യക്തികളുടെ ജീവിതത്തിൽ നടന്ന യഥാർത്ഥ സംഭവങ്ങളും ചന്ദ്രു എന്ന വക്കീൽ ഇവർക്കായി നടത്തിയ നിയമ പോരാട്ടങ്ങളുമാണ് ചിത്രത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നതെങ്കിലും സിനിമ ആരംഭിക്കുന്നത് 1995 ലാണ് വർഷങ്ങളായി തീരുമാനമാകാതെ കിടന്ന കേസുകൾ പൂർത്തിയാക്കാൻ മുകളിൽ നിന്നും സമ്മർദ്ദം വരുമ്പോൾ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത നിരപരാധികളുടെ തലയിലേക്ക് പോലീസ് കുറ്റം അടിച്ചേൽപ്പിക്കുന്നതാണ് ആദ്യ ഭാഗം കൃഷിയിടങ്ങളിലെ എലികളെയും പാമ്പുകളെയും പിടിച്ചും കൃഷിപ്പണി ചെയ്തും ജീവിക്കുന്ന ഇരുളർ എന്ന ഗോത്രത്തിലെ രാജാക്കണ്ണ സെങ്കേരി എന്നീ കഥാപാത്രങ്ങളിലൂടെയാണ് ചിത്രം പുരോഗമിക്കുന്നത് ഉന്നതകുലജാതനായ പാർട്ടി നേതാവിന്റെ വീട്ടിൽ നിന്നും സ്വർണം കളവ് പോയപ്പോൾ എത്രയും പെട്ടെന്ന് അത് വീണ്ടെടുക്കാൻ പോലീസിന് വ്യഗ്രതയുണ്ടായിരുന്നു രാജാക്കണ്ണിനെയാണ് പോലീസ് കുറ്റവാളിയായി മുദ്രകുത്തുന്നത് ഇയാളുടെ ഭാര്യ സെങ്കേരിയെയും സഹോദരി സഹോദരൻ അടക്കമുള്ള ഉറ്റവരെയും സ്റ്റേഷനിൽ കൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിക്കുകയാണ് പോലീസ് ചെയ്യുന്നത് പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരിക്കെ രാജാക്കണ്ണടക്കം 3 പേർ രക്ഷപ്പെട്ടതായി പോലീസ് പിന്നീട് അറിയിച്ചെങ്കിലും അതിൽ ദുരൂഹത ഉണ്ടായിരുന്നു എത്ര ശ്രമിച്ചിട്ടും ഭർത്താവിനെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ നിറഗർഭിണിയായ സെങ്കേരി ചെന്നൈ ഹൈക്കോടതിയിലെ വക്കീലായ ചന്ദ്രുവിനെ സമീപിച്ചു മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള കേസുകൾ ഫീസില്ലാതെ വാദിക്കുന്ന സമർത്ഥനായ ചന്ദ്രുവിന് പോലീസ് കെട്ടിച്ചമച്ച തെളിവുകൾക്കെതിരെ പൊരുതി സെങ്കേരിക്ക് ന്യായം ലഭിക്കാൻ കഴിയുമോ എന്ന സസ്പെൻസ് ആണ് ചിത്രത്തിൽ തുടർന്ന് അങ്ങോട്ട് കാണാനുള്ളത് പരിയറും പെരുമാൾ കർണൻ തുടങ്ങിയ തമിഴ് ചിത്രങ്ങൾ പറഞ്ഞ് ജാതി വെറിയുടെ രാഷ്ട്രീയമാണ് ജയ് ഭീമിലും ഇതിവൃത്തമെങ്കിലും സമൂഹം ഒറ്റപ്പെടുത്തുന്നവർക്ക് നിഷേധിക്കപ്പെടുന്ന നീതിയാണ് പ്രധാനമായും ഫോക്കസ് ചെയ്തിരിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും ഇരുളർ അടക്കമുള്ള പിന്നോക്ക വിഭാഗങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങൾക്ക് കുറവൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇത്തരം കഥകൾക്ക് ഇപ്പോഴും പ്രസക്തിയുണ്ട് 2.5 മണിക്കൂറോളം പ്രേക്ഷകരെ രസചരടിൽ കോർത്തുകൊണ്ടുപോകുന്ന ഈ ചിത്രത്തിന്റെ മികവ് അതിന്റെ കഥ തന്നെയാണ് സംവിധായകൻ ജ്ഞാനവേൽ തന്നെയാണ് തിരക്കഥയും സംഭാഷണവും കഥാപാത്രങ്ങളുടെ വികാര വിചാരങ്ങൾ ഉള്ളിൽ തട്ടി സമയം പോകുന്നതറിയാതെ സിനിമ ആസ്വദിക്കാൻ കഴിയുന്നത് തിരക്കഥയുടെ ഇടയടിക്കലിന്റെ മികവ് കൊണ്ട് തന്നെയാണ് നൊമ്പരപ്പെടുത്തതും ഉള്ളിൽ തറയ്ക്കുന്നതും ആവേശം പകരുന്നതുമായ സംഭാഷണങ്ങൾ ചിത്രത്തിന് കൂടുതൽ മിഴിവേകുന്നുണ്ട് ലീഗൽ ഡ്രാമ എന്ന ജേണറിലുള്ള ചിത്രമായതിനാൽ കോടതി മുറിയിലെ വാദപ്രതിവാദങ്ങൾ ഒഴിച്ചുകൂടാനാകാത്ത ഘടകമാണ് അത്തരം ഭാഗങ്ങളിലെല്ലാം മികച്ച സംഭാഷണങ്ങളാണ് സംവിധായകൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സെങ്കേരിയെ കണ്ണകിയുമായി ഉപമിക്കുന്നതും തന്റെ ഫീസിനെ കുറിച്ച് സൂര്യയുടെ കഥാപാത്രം പറയുന്ന മറുപടിയും സംഭാഷണ മികവിന്റെ ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ് ഇത്തരം സംഭാഷണങ്ങളിലൂടെ സിനിമയ്ക്ക് അപ്പുറത്തേക്കും പ്രേക്ഷകരെ കൊണ്ടുപോകുന്നതിൽ സംവിധായകൻ വിജയിച്ചു എന്ന് തന്നെ വേണം പറയാൻ അവിശ്വസനീയമായതോ ലോജിക്കിന്റെ പ്രശ്നങ്ങൾ നിഴലിക്കുന്നതോ ആയ സംഗതികളൊന്നും ചിത്രത്തിൽ ഇല്ല എന്നതും മേക്കിങ്ങിന്റെ പ്രത്യേകതയാണ് നായകന് അമിത പ്രാധാന്യം നൽകുന്നതിനായി തിരക്കഥയിൽ അഴിച്ചുപണി നടത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് യഥാർത്ഥ കഥയെ അതിന്റെ കാമ്പ് നഷ്ടപ്പെടാതെ തന്മയത്വത്തോടെ ആവിഷ്കരിക്കുക എന്നത് നിസ്സാര കാര്യമില്ല സിനിമാറ്റിക്കായാണ് ജയ്ഭീമും ഒരുക്കിയതെങ്കിലും ചിത്രം വളരെയധികം റിയലിസ്റ്റിക് ആണ് ആരുടെ ജീവിതമാണോ കഥയിൽ പറയാൻ ശ്രമിച്ചത് അവരെ തന്നെയാണ് ചിത്രം ഫോക്കസ് ചെയ്യുന്നതും അതായത് സൂര്യയുടെ കഥാപാത്രത്തെക്കാളും മണികണ്ഠൻ ലിജോമോൾ ജോസ് എന്നിവർക്കാണ് സ്പേസ് കൂടുതൽ ലഭിച്ചിരിക്കുന്നത് സൂര്യയെ പോലൊരു ആക്ഷൻ ഹീറോയും ചിത്രത്തിലുള്ളപ്പോൾ കഥയുമായി ബന്ധമില്ലെങ്കിലും ഏച്ചു കെട്ടിയ ചില ആക്ഷൻ രംഗങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ കഥയ്ക്ക് തന്നെയാണ് സംവിധായകൻ പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത് സ്ക്രീൻ സ്പേസ് അല്പം കുറവാണെങ്കിലും ആക്ഷൻ ഇല്ലെങ്കിലും സൂര്യയും മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നതാണ് ലഭ്യമായ പ്രതികരണങ്ങൾ അതുകൊണ്ട് ആരാധകർക്ക് ഒട്ടും തന്നെ നിരാശപ്പെടേണ്ടി വരികയില്ല മറിച്ച് സൂര്യയുടെ പേരിൽ മികച്ചൊരു ചിത്രം കൂടി ചേർക്കപ്പെടുന്നതിൽ ആരാധകർക്ക് ആഹ്ലാദിക്കാം എസ് ആർ കതിരൻ്റെ സിനിമാറ്റോഗ്രഫി ചിത്രത്തിൻ്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് 90കളിലെ കഥാപശ്ചാത്തലം ഭംഗിയായി ഒതുക്കാൻ കളർ ഗ്രേഡിങ്ങിനും സഹായിച്ചിട്ടുണ്ട് സീൻ റോൾഡൻ്റെ ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും കഥാഗതിയുമായി ചേർന്ന് നിൽക്കുന്നതും ചിത്രത്തെ കൂടുതൽ മനോഹരമാക്കി മാറ്റുന്നതുമാണ് വിചാരണ എന്ന ചിത്രത്തിൽ പോലീസിൻ്റെ ക്രൂരമായ 3-ാം മുറ പ്രേക്ഷകരും അനുഭവിച്ചറിഞ്ഞതാണ് അതുപോലെ തീക്ഷ്ണമായ അനുഭവങ്ങളാണ് ഈ ചിത്രവും നൽകുന്നത് അൻപറിവ് ഒരുക്കിയ രംഗങ്ങൾ കാഴ്ചക്കാരുടെ ഉള്ളം നടുക്കുന്നതാണ് എല്ലാത്തരം പ്രേക്ഷകർക്കും ആസ്വദിക്കാവുന്ന ചിത്രമാണ് ജയ്ബി സമൂഹത്തിന്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇത്തരം ചിത്രങ്ങൾ നമുക്ക് ചുറ്റും ചില ജീവിതങ്ങൾ ഉണ്ടെന്നും നിയമങ്ങൾ പാലിക്കേണ്ടവരും നീതി നടപ്പിലാക്കേണ്ടവരും തന്നെ മനുഷ്യാവകാശങ്ങൾ കവർന്നെടുക്കുന്നതും എന്നും തുറന്നുകാട്ടുന്നു
ജയ് ഭീമിന്റെ ലാഭത്തിൽ നിന്ന് ആദിവാസി കുട്ടികളുടെ പഠനത്തിന് 1 കോടി സംഭാവന നൽകി സൂര്യയും ചോദ്യയും. തമിഴ്നാട്ടിലെ ഇരുള ഗോത്ര വിഭാഗത്തിലെ കുട്ടികളുടെ പഠനത്തിനാണ് താരങ്ങൾ സംഭാവന നൽകിയത്. മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ സാന്നിധ്യത്തിൽ വെച്ചാണ് റിട്ടയർഡ് ജസ്റ്റിസ് ചന്ദ്രുവിനും പഴനകുടി ഇരുളർ വിദ്യാഭ്യാസ ട്രസ്റ്റ് അംഗങ്ങൾക്കും ചെക്ക് കൈമാറിയത്. ചിത്രത്തിൽ മണികണ്ഠൻ ലിജോമോൾ എന്നിവരുടെ പ്രകടനത്തിനും മികച്ച അഭിപ്രായങ്ങളാണ് നിരൂപകരിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മികച്ച പ്രതികരണമാണ് ആദ്യ ദിനത്തിൽ തന്നെ ചിത്രത്തിന് ലഭ്യമായിരിക്കുന്നത്. I2A News, an eye for truth.